ഗൈസ്, അപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ എങ്ങനെയായിരുന്നു സെൻട്രൽ ലങ്കാഷെയർ പറഞ്ഞേ സെൻട്രൽ ലങ്കാഷെയർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി യുക്ലാൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷെ ലങ്കാഷെയർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കരുത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ആ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ വ്ളോഗ് ചെയ്യാൻ ഒരു സ്റ്റുഡന്റിനും പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ അവിടുത്തെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് മലയാളികളെ കണ്ട് പരിചയപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കണേയിരിക്കും. ഒരു ഉറപ്പുമില്ല, കാരണം നമുക്ക് പ്രസ്റ്റണിൽ എന്താ പറയണ, ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ ബ്രദർ ഇവിടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ബ്രദറിനെ കാണാൻ വന്നപ്പോൾ ബ്രദറാണ് പറഞ്ഞത് നമുക്ക് എന്താണെങ്കിലും ജസ്റ്റ് ആ യൂണിവേഴ്സിറ്റി വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും നമ്മളൊന്ന് അങ്ങോട്ട് പോവാണ്. അപ്പൊ അങ്ങോട്ട് പോണ വൈ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഇവിടെ ശരിക്കും മലയാളീസ് ഉണ്ടല്ലേ. യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലങ്കാഷെയർ യുക്ലാൻ ഇവിടെ വണ്ടി ഓടിച്ച സീനൊന്നും ഇല്ലല്ലോ അല്ലേ. പണ്ട് എന്നോട് ഒത്തിരി പേര് ചോദിക്കുവാന്ന് യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ, പക്ഷെ ഇനിയിപ്പോ ആര് ചോദിക്കാനാ, പിള്ളേർക്കടെ വരവ് കുറഞ്ഞില്ലേ. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോണ യൂണിവേഴ്സിറ്റി ഓഫ് ലങ്കാഷെയർ ഉക്ലാൻ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. ഇതാണ് കേട്ടോ യൂണിവേഴ്സിറ്റി. അപ്പൊ നമ്മൾ ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ വ്ളോഗ് ചെയ്യാൻ ഓക്കെ പറഞ്ഞ സ്റ്റുഡൻസ് അവര് ലാസ്റ്റ് മൂമെന്റിൽ ഷിഫ്റ്റ് കിട്ടിപ്പോയി. പിന്നെ പാർട്ട് ടൈം ആകെ വല്ലപ്പോഴാണ് ഷിഫ്റ്റ് കിട്ടണം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് അവരോട് പരാതി ഒന്നുമില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്തോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മലയാളം കിട്ടിയെന്ന് മനസ്സ് പറയണു. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മലയാളീനെ കിട്ടുവാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ പാർട്ട് ടൈമും അക്കോമഡേഷനെയും പറ്റിയൊക്കെ ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, യൂണിവേഴ്സിറ്റിക്ക് അടിപൊളിയാട്ടോ, ഭയങ്കര കൂറ്റം ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഒരു ബ്ലോക്ക്. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് അവിടെ ഒരു ബിൽഡിങ്, ഭയങ്കര വലിയ ക്യാമ്പസാണ് ഇത്. അത് എൻജിനീയറിങ്ങിൻ്റെ ഇതെന്തിൻ്റെയാന്ന് അറിയില്ല. ഞാനിവിടെ ഇങ്ങനെ നോക്കുമായിരുന്നു, മലയാളി വംശകരെ കാണുവാണെങ്കിൽ രണ്ട് ചോദ്യം ചോദിക്കാം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കമ്പോട്ട് ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആരും കിട്ടാൻ ചാൻസ് വളരെ കുറവാന്ന് തോന്നുന്നു. 1828 മുതലുള്ള യൂണിവേഴ്സിറ്റിയാണ് ലങ്കാഷെയർ ഉക്ലാൻ. പ്രസ്റ്റണിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇവിടെ പ്രസ്റ്റൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അർണാൾ ക്ലാർക്കിൻ്റെ കാറ് കിടക്കണം, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അകത്തോട്ടൊന്നും കയറാൻ യാതൊരു പേടിയും തോന്നില്ല. ഗായ്സ്, കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ അടേക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലിക്ക് പോയായിരുന്നു. അത് ഈ സ്കൂളിൽ അല്ല, യൂണിവേഴ്സിറ്റിയുടെ റിലേറ്റഡ് ആയിട്ടൊരു യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടൊരു ജോബാണ് അടേക്കോ, ഓഡിറ്റിംഗ് വർക്കായിരുന്നു. ഓക്കെ, ഇവിടെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫുള്ളും യൂണിവേഴ്സിറ്റിയാണ്. ഇത് അങ്ങോട്ടേക്ക് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇവിടെ യൂണിവേഴ്സിറ്റി, ഫുള്ളും യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ പബ്ബും കാര്യങ്ങളും മ്യൂസിക്. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാലോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലോ, നമുക്ക് പ്രശ്നങ്ങളോ അങ്ങനെ സ്റ്റുഡൻസിനെ കിട്ടിയില്ല. പിന്നെ കിട്ടിയ സ്റ്റുഡൻസ് ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ നമ്മളോട് കുറച്ച് കാര്യം ഒന്ന് വീഡിയോയിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതായത് പ്രസ്റ്റണിൽ കൂടുതലും ജോബ്സ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ അറിവ് വെച്ചാട്ടോ ഞാൻ പറയണത്, ഞാൻ തർക്കിച്ച് ജയിക്കാനോ ഒന്നുമല്ല. അവിടെ ഏറ്റവും കൂടുതൽ ജോബ് ഉള്ളത് കെയർ ഹോം ജോബ്സ് ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ പ്രസ്റ്റണിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സൗത്ത് പോർട്ട് എന്നുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പ്രസ്റ്റണിൽ ജോബ് വേക്കൻസി ഉള്ളതെന്നാണ് പറഞ്ഞത്. അതായത് കെയർ ഹോം അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളവർ. പിന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും, പിന്നെ ഈ വീഡിയോയിൽ അക്കോമഡേഷൻ്റെ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത്, ഇപ്പോഴും യു കെയിൽ വന്നവർക്ക് അക്കോമഡേഷൻ പാടുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആംബർ സ്റ്റുഡൻ്റ് അക്കോമഡേഷൻ, ഞാൻ അവർക്കൊരു ടീമിലുള്ള ഒരാളാണ് ആംബറിൻ്റെ, പക്ഷെ ജെന്യുവൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറയണം. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇന്നേ വരെ നമ്മൾ വേറെ ഒരു സംഭവം നമ്മുടെ വീഡിയോയിൽ പ്രൊമോഷൻ ചെയ്തിട്ടില്ല. ആകെ നമ്മൾ അന്നും ആംബറിനെയാണ് ചെയ്തിരുന്നത്, ഇന്നും ആംബറിനെയാണ്. ആംബറിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഇടുന്നതായിരിക്കും. പിന്നെ പ്രസ്റ്റണിനെ പറ്റി പറയാൻ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നല്ല ഇന്ത്യൻ ഫുഡ് കാര്യങ്ങൾ, ഞാൻ തന്നെ
അവിടുത്തെ റെസ്റ്റോറന്റിന്റെ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നല്ല ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പൊ ഷെഫീൽഡിൽ നിന്നാണെങ്കിലും നമുക്ക് ഏകദേശം 45 മിനിറ്റ് ആണ് ബൈ ട്രെയിൻ പ്രശ്നങ്ങൾ ഉള്ളൂ. പിന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് മാഞ്ചസ്റ്ററാണ്, അരമണിക്കൂറിന് മാഞ്ചസ്റ്റർ പോകും. ഇപ്പൊ ഈ മാഞ്ചസ്റ്ററിലേക്ക് ഐ ടി റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം ജോലിക്ക് പോയാൽ മതി എന്നുള്ള ഒരു കൂടുതൽ അക്കോമഡേഷൻ എടുക്കുന്ന സ്ഥലം പ്രസ്റ്റണിലാണ്. കാര്യം കമ്പാരിറ്റീവ് മാഞ്ചസ്റ്റർ വെച്ച് നോക്കുമ്പോൾ പ്രസ്റ്റണിലാണ് റേറ്റ് കൂടുതൽ. പിന്നെ പ്രസ്റ്റണിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു ഒരു പ്രസ്റ്റൺ നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ പോലെ ചെയ്യുവാണെങ്കിൽ ഷെഫീൽഡിനെയും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണ്. ഷെഫീൽഡിൽ കൂടുതലും നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകളാണ്. പ്രസ്റ്റണിൽ ഞാൻ കണ്ടത് കൂടുതലും ഇന്ത്യൻസ്, പാകിസ്ഥാനികൾ അങ്ങനെയുള്ള കൂടുതലും ആളുകൾ നമ്മൾ കണ്ടേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസ്റ്റണിലേക്കും പറയുന്നത് നമ്മുടെ ബെർമിങ്ഹാം, ലെസ്റ്റർ, ലീഡ്സ് അതുപോലെ തന്നെ വലിയ ഡിഫറൻസ് നമുക്ക് തോന്നിയില്ല. പ്രസ്റ്റണിലേക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളാണ് നോർവിച്ച്, ഷെഫീൽഡ്. ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് അബീസ് യുകെ ചാനൽ, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയായിരിക്കും. ഓക്കെ, താങ്ക്സ്.